നമസ്കാരം. അന്ധവിശ്വാസത്തിനും ദുർമന്ത്രവാദത്തിനും എതിരെ ഇടതു സർക്കാർ എന്തുകൊണ്ട് നിയമം കൊണ്ടുവരുന്നില്ല എന്ന ചോദ്യം സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഒട്ടേറെ കാലമായി ഉയർന്നുവരുന്ന ഒന്നാണ്. 2018 2021 നിയമസഭയിൽ രണ്ട് പ്രാവശ്യം അംഗങ്ങൾ ബില്ലു കൊണ്ടുവന്നുവെങ്കിലും അവ നിയമമാക്കാൻ CPM സർക്കാർ തയ്യാറായില്ല. 2018 PT തോമസും 2021 ഓഗസ്റ്റിൽ KD പ്രിസേനനുമാണ് ബില്ലുകൾ കൊണ്ടുവന്നത്. എന്തായാലും സംസ്ഥാനത്ത് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കാരണമുള്ള അക്രമങ്ങളും ജീവഹാനികളും ഒഴിവാക്കാനായി അന്ധവിശ്വാസ അനാചാര നിരോധന നിയമം നടപ്പാക്കാനുള്ള സർക്കാർ ശ്രമം വീണ്ടും ഫയലിൽ കുരുങ്ങിയിരിക്കുകയാണ്. നിയമത്തിൽ അന്ധവിശ്വാസത്തെ എങ്ങനെ നിർവചിക്കും എന്നതാണ് സർക്കാരിനെ വലയ്ക്കുന്ന ഒരു പ്രധാന കാര്യം. 5 December ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ ബില്ല് കൊണ്ടുവരാനും കൊണ്ടുവരാതിരിക്കാനും ആകാത്ത സ്ഥിതിയിലാണ് സർക്കാർ ഉള്ളത്. നിലവിലെ സാഹചര്യത്തിൽ ബില്ല് അവതരിപ്പിക്കാതിരിക്കാൻ കഴിയില്ല. അതിനാൽ ബില്ല് അവതരിപ്പിച്ച് സെലക്ട് കമ്മിറ്റിക്ക് വിട്ടേക്കും. പിന്നെ ബില്ല് വെളിച്ചം കാണില്ല. ഏതായാലും അതിന്മേലുള്ള ചർച്ചകൾ ഈ സർക്കാരിൻ്റെ കാലത്ത് അവസാനിക്കില്ല. അതിനാൽ തലവേദനയും ഒഴിയും. ചാടിക്കേറി നിയമം നടപ്പാക്കിയാൽ അതിൽ വിശ്വാസികൾ എതിരായാൽ പുതിയ പുലിവാല് പിടിക്കുന്ന സ്ഥിതിയുമാകുമെന്ന് സർക്കാർ ഭയക്കുകയും ചെയ്യുന്നു. ഇവിടെ ആരാധനാലയങ്ങളിൽ നടക്കുന്ന ജീവന് ഹാനിയാകാത്ത എല്ലാ ആചാരങ്ങളെയും ആഘോഷങ്ങളെയും നടപടികളിൽ നിന്ന് ഒഴിവാക്കിയാണ് ബിൽ തയ്യാറാക്കിയത് എങ്കിലും ക്ഷേത്രങ്ങളിലെ കുത്തിയോട്ടം, ശൂലം കുത്തിയുള്ള കാവടി, വില്ലിൽ തൂക്കം, മലബാറിലെ തീ തെയ്യങ്ങൾ അടക്കമുള്ള ആചാരങ്ങൾ വിലക്കേണ്ടി വരും എന്നതാണ് നിയമവകുപ്പിനെ കുഴയ്ക്കുന്നത്. സംസ്ഥാനത്തെ സമാധാനപരമായ സാമൂഹിക അന്തരീക്ഷം തകർക്കുന്ന തരത്തിലേക്ക് വിഷയം മാറിയേക്കാം എന്നും ഭയമുണ്ട്. ഇത് മറികടക്കാൻ സംഘടിതമോ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്വത്തിലോ നടക്കുന്നതൊഴികെയുള്ള ചടങ്ങുകൾ എന്ന് നിർവചനത്തിൽ ഉൾപ്പെടുത്താമെന്നാണ് നിയമവകുപ്പ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇത് ഭരണഘടനയിലെ Article 14 നിർദ്ദേശിക്കുന്ന നിയമത്തിന് മുന്നിലെ തുല്യതാ സങ്കല്പത്തിന് എതിരാകും എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. മാത്രമല്ല നിയമം ഈ രീതിയിൽ വന്നാൽ മതസ്വാതന്ത്ര്യം, ആരാധനാ സ്വാതന്ത്ര്യം തുടങ്ങി പൗരന്റെ മൗലിക അവകാശത്തിന് എതിരുമാകും. അങ്ങനെ വന്നാൽ നിയമം കോടതി റദ്ദാക്കുന്ന സ്ഥിതി ഉണ്ടാകും. അതിനാൽ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ നിയമസഭയിൽ ബിൽ അവതരിപ്പിച്ച് സെലക്ട് കമ്മിറ്റിക്ക് വിട്ട് തടിതപ്പാനാണ് സാധ്യത കൂടുതലും. ജസ്റ്റിസ് KT തോമസ് ചെയർമാനായ നിയമപരിഷ്കാര കമ്മീഷൻ തയ്യാറാക്കിയ കരട് ബിൽ 3 വർഷം മുൻപാണ് സർക്കാരിന് സമർപ്പിച്ചത്. ദി കേരള പ്രിവെൻഷൻ ആൻഡ് ഇറാഡിക്കേഷൻ ഓഫ് ഇൻഹ്യൂമൻ ഈവിൾ പ്രാക്ടീസസ് സോർസറി ആൻഡ് ബ്ലാക്ക് മാജിക് ബിൽ 2019 October സർക്കാരിന് സമർപ്പിച്ചുവെങ്കിലും നടപടി എടുത്തില്ല. ബിൽ പ്രകാരം നിയമമുണ്ടായാൽ സംസ്ഥാനത്തെ വിവിധ ക്ഷേത്രങ്ങളിൽ നിലനിൽക്കുന്ന ആചാരങ്ങളെ അത് പ്രതികൂലമായി ബാധിക്കും. അതുമായി ബന്ധപ്പെട്ട് അനുകൂലമായാലും പ്രതികൂലമായാലും കേസുകളും പ്രതിഷേധങ്ങളും ഉണ്ടാവും. സർക്കാരിന് തലവേദനയുണ്ടാക്കുന്ന നിയമപ്രശ്നമായി അത് മാറുമെന്നും ആശങ്കയുണ്ട്. ഇലന്തൂരിലെ നരബലിക്ക് പിന്നാലെ ഇപ്പോൾ ആഭ്യന്തര വകുപ്പിൽ നിന്ന് ഫയൽ നിയമവകുപ്പിൽ എത്തി. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രോത്സാഹിപ്പിക്കുകയും അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ആരെയെങ്കിലും കബളിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് 1 വർഷം മുതൽ 7 വർഷം വരെ തടവും 5,000 മുതൽ 50,000 രൂപ വരെ പിഴയുമാണ് ബില്ലിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്ന ശിക്ഷ. ഒരാളുടെ അനുമതിയോടെ ആചാരങ്ങൾ നടന്നാലും അതിനെ അനുമതിയായി കണക്കാക്കില്ല. അനാചാരത്തിനിടെ മരണം സംഭവിച്ചാൽ IPC കൊലപാതകത്തിന് പറയുന്ന ശിക്ഷ നൽകേണ്ടിയും വരും. 1st സർക്കാരിൻ്റെ കാലത്ത് UDF MLA ആയിരുന്ന PT തോമസ് ആണ് ഇതുമായി ബന്ധപ്പെട്ട സ്വകാര്യ ബില്ല് നിയമസഭയിൽ അവതരിപ്പിച്ചത്. അന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി മറുപടി നൽകിയ മന്ത്രി AC മൊയ്തീൻ ബില്ലിന് അനുമതി നിഷേധിക്കുകയായിരുന്നു. തുടർന്നാണ് ഔദ്യോഗികമായി ബില്ല് കൊണ്ടുവരാൻ സർക്കാർ തീരുമാനിച്ചത്. കരട് ബില്ല് സർക്കാരിൻ്റെ പരിഗണനയിലിരിക്കെ തന്നെ ഭരണപക്ഷ MLA ആയ KT പ്രസേനൻ 2021 ഓഗസ്റ്റിൽ നിയമസഭയിൽ അന്ധവിശ്വാസം തടയാനായി സ്വകാര്യ ബിൽ അവതരിപ്പിച്ചിരുന്നു. അന്ധവിശ്വാസം തടയാനുള്ള ബില്ലിൻ്റെ കരട് സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ട് എന്നും നിയമപരിഷ്കാര കമ്മീഷന്റെ അഭിപ്രായം അറിഞ്ഞ ശേഷം നിയമനിർമ്മാണം നടത്തും എന്നുമാണ് മന്ത്രി K രാധാകൃഷ്ണൻ അന്ന് മറുപടി പറഞ്ഞത്. അങ്ങനെയിരിക്കെയാണ് ഇലന്തൂരിലെ കൂട്ട നരബലി കേട്ട് കേരളം ഞെട്ടിയത്. അതോടെ നിയമം നടപ്പാക്കാൻ ഇറങ്ങിയെങ്കിലും വിശ്വാസികൾക്ക് എതിരായേക്കാമെന്നും അങ്ങനെയെങ്കിൽ BJP ഉൾപ്പെടെയുള്ളവർക്ക് മുതലെടുക്കാൻ അവസരമാകുമെന്നും സർക്കാർ ഭയക്കുന്നുണ്ട്.